നമസ്കാരം, ചെറുവാടി സ്കൂൾ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിസ ഷുക്കൂർ. പ്രധാന വാർത്തകൾ. 3 പതിറ്റാണ്ടിലേറെ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അറിവ് സമ്മാനിച്ച 3 അധ്യാപകർ വിരമിക്കുന്നു. വാർത്തകൾ വിശദമായി. ജ്ഞാനത്തിൻ്റെയും അനുകമ്പയുടെയും അർപ്പണബോധത്തിൻ്റെയും വെളിച്ചമായി ചെറുവാടി സ്കൂളിൽ വിളങ്ങിയിരുന്ന ശ്രീമതി ശൈലജ ടീച്ചർ, ശ്രീ അബ്ദുറഹ്മാൻ മാസ്റ്റർ, ശ്രീ നാസർ മാസ്റ്റർ എന്നിവരാണ് തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത്. ചെറുവാടി സ്കൂൾ ന്യൂസിനായി ഫാത്തിമ ഷെഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കടക്കാം. നമസ്കാരം. വേനൽ അവധിക്കാലം പലർക്കും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കൽ കാലം കൂടിയാണ്. അനവധി കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അജയരായ 3 അധ്യാപകരുമായുള്ള അഭിമുഖം നമുക്കൊന്ന് നടത്തി നോക്കിയാലോ. വെട്ടത്തൂരിൽ നിന്നും ഈ ചാലിയാറും കടന്ന് ഹിന്ദി ഭാഷയുടെ പ്രസരിപ്പുമായി എത്തിയ OS എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ശൈലജ ടീച്ചറുടെ വിശേഷങ്ങൾ കേൾക്കാം. നമസ്കാരം ടീച്ചർ, ചെറുവാടി സ്കൂൾ ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം. ടീച്ചർ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 28 വർഷമായി. ടീച്ചർക്ക് അധ്യാപനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷപൂർണമായിട്ടാണ് ഈ 28 വർഷം കഴിച്ചു കൂട്ടിയത്. നല്ല കുട്ടികള്, നല്ല നാട്ടുകാര്, നല്ല സഹപ്രവർത്തകര്, ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. ഈ ചാലിയാറ് കടന്നിട്ടാണ് ഞാൻ വന്നിരുന്നത്. വെട്ടത്തൂരൊന്നും ചാലിയാർ നദി കടന്നിട്ടാണ് വന്നിരുന്നത്. തോണിയില് നല്ല നല്ല തോണിക്കാക്കന്മാര് എന്നെ കാത്തു നിൽക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും എന്നെ കാത്തു നിൽക്കുന്ന ആ തോണിക്കാക്കന്മാരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ ഒരു കുഴപ്പം കൂടാതെ, അത് കാറ്റിലും മഴയിലും ഇടിയിലും എല്ലാം വളരെ സ്നേഹത്തോടെ തന്നെ എന്നെ അക്കരെ ഇക്കരെ എത്തിച്ചിരുന്നത് ഈ തോണിക്കാക്കന്മാരായിരുന്നു. അവരോട് എന്നും എനിക്ക് കടപ്പാടും നന്ദി ഉണ്ടായിരിക്കും. പിന്നെ ടീച്ചറെ, ടീച്ചറെ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ? കുടുംബത്തിൽ ഒരു മോനും ഭർത്താവും പിന്നെ ഹസ്ബൻഡ് പെങ്ങന്മാര് അനിയൻ ഭാര്യ കുട്ടികളെല്ലാവരും ഉണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്നു കുടുംബമൊക്കെ. പിന്നെ ചെറുവാടി സ്കൂളിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചെറുവാടി സ്കൂള് നല്ല സ്കൂളായതുകൊണ്ടല്ലേ 28 വർഷം ഇവിടെ വർക്ക് ചെയ്തത്. നല്ല കുട്ടികള്, ഞാൻ പറഞ്ഞില്ലേ, രക്ഷിതാക്കളും എല്ലാം നല്ലവരായിരുന്നു. ഈ നാട്ടുകാരെന്നെ അവരെ സ്വന്തം കുടുംബത്തിൽ അങ്ങത്തെ പോലെയാണ് കരുതിയിരുന്നത്. എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവെച്ച് ഞാൻ ഈ തോണിയും കടന്നിങ്ങനെ രസിച്ച് പോവും വരും ചെയ്തിരുന്ന കാലമായിരുന്നു. പക്ഷെ കുറച്ച് കാലമായിട്ട് ബസ്സും റോഡും ഒക്കെ വന്നപ്പോൾ ബന്ധത്തിന് കുറച്ച് കുറവ് അകൽച്ച വന്നുപോയി. അതെനിക്ക് വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ. കുട്ടികളുടെ കഴിവിനെ മികവുറ്റതാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും സ്കൂളിലെ എല്ലാ പരിപാടിയിലും മുന്നിൽ നിന്ന് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന MV സാറുമായുള്ള അഭിമുഖം കേൾക്കാം. നമസ്കാരം സർ. നമസ്കാരം ഷെഫിൻ. സർ, ഏത് വർഷം മുതലാണ് സ്കൂളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ അരീക്കോട് സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2005 ചെറുവാടി UP സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. പിന്നെ സർ, ഇനി വിരമിച്ചതിന് ശേഷം എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ക്രേസ് എന്ന് പറയുന്നത് വായന, ട്രാവല്, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആണ്. അത് സർവീസിലുള്ളപ്പോഴും അത്തരം കാര്യങ്ങളിലെല്ലാം സജീവമായിട്ടുണ്ടായിരുന്നു. ഇനി അത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാവും. ഏതായിരുന്നാലും ശിഷ്ടജീവിതം സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്കൂളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചെറുവാടി സ്കൂളിനെ സംബന്ധിച്ചോളം വളരെ അഭിമാനമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഇടക്കാലത്ത് 2-3 വർഷം ഞാൻ ചില സ്കൂളിലേക്ക് മാറിപ്പോയെങ്കിലും വീണ്ടും ഞാൻ ചെറുവാടി സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. എൻ്റെ നാട്ടിലെ ഒരു സ്കൂള് എന്ന അർത്ഥത്തിൽ ഈ നാട്ടിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വളരെ സ്നേഹം മസൃണമായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. എൻ്റെ സേവനം എൻ്റെ നാട്ടിൽ തന്നെ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ചെറുവാടി സ്കൂളിനെ ആ അർത്ഥത്തിൽ എന്നും വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. കുട്ടികൾക്ക് നൽകാനുള്ള നിർദ്ദേശം, ദൈവം എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം കഴിവുകളുമായിട്ടാണ് ഭൂമിയിലേക്ക് അയക്കുന്നത്. ആരും കഴിവുകളില്ലാത്തവരായിട്ടില്ല. അതിനെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഒരു വിദ്യാലയത്തിൽ ഉണ്ടാവേണ്ടത്. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ചെറുവാടി സ്കൂളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ എല്ലാ കഴിവുകളെയും വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ നമ്മുടെ അധ്യാപകർ, അതുപോലെ PTA, SMC തുടങ്ങി നമ്മുടെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ രംഗത്തുണ്ട്. അങ്ങനെ ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് ഞാൻ പിരിയുന്നത് എന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. ശാസ്ത്ര ലോകത്ത് നിന്ന് ഭാഷാ ലോകത്തേക്ക് എത്തിപ്പെട്ട ബഹുമുഖ പ്രതിഭ, ഏതൊരു കാര്യവും മായാജാലത്തിലൂടെ വിസ്മയിപ്പിക്കുന്ന വ്യക്തിത്വം. വിരമിക്കൽ എന്നത് ഒരു സാങ്കേതിക കാര്യമായി മാത്രം കാണുന്ന ആൾ, തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾ, എന്നിങ്ങനെ ഏറെ വിശേഷണങ്ങളുള്ള നാസർ മാഷാണ് ഇനി നമുക്ക് ചാനലിന് വേണ്ടി സംസാരിക്കുന്നത്. സർ, എത്ര വർഷമായി ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ആ ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ 2 തവണ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പ്രൈമറി അധ്യാപകനായിട്ട് ഇവിടെ 1 വർഷം ഉണ്ടായിരുന്നു, അത് 2018. അതിനുശേഷം ഞാൻ വീണ്ടും 2021 HSA ആയിട്ട് തിരിച്ച് വരുന്നത്. അങ്ങനെ 2 സമയത്തായിട്ട് ഏതാണ്ട് 4 വർഷത്തോളം ഈ വിദ്യാലയത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിന് സംസ്ഥാന തലത്തിൽ ഒരു പുരസ്കാരം ലഭിച്ചതിനെ കുറിച്ച് വിശദീകരിക്കാം. അത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭാഷാ അധ്യാപകന് സംസ്ഥാന PTA അസോസിയേഷൻ നൽകുന്ന ഒരു അവാർഡായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത്. മികച്ച ഭാഷാ പ്രവർത്തനത്തിനും പിന്നെ പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും നമ്മൾ പുലർത്തുന്ന മികവിനും ആണ് അത് നൽകിയിരുന്നത്. അപ്പോൾ ആ ഒരു അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. സാർ ഒരു മായാജാലക്കാരനാണല്ലോ, അപ്പോൾ ആ മായാജാലൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുക. നമ്മള് മായാജാലക്കാരനാണെന്ന് പറയുമ്പോൾ അത് നമ്മളെ ഓരോ വിഷയങ്ങളിലുള്ള താല്പര്യമാണ്. അതായത് ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് മാജിക് എന്ന് മനസ്സിലാക്കിയിട്ട് മാജിക് പഠിച്ചെടുക്കുകയും അതിനെ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത ഒരു ആളാണ് മാത്രമാണ് ഞാൻ. മായാജാലത്തിൽ എനിക്ക് വലിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനോ അല്ല അങ്ങനെയുള്ള ഇതൊന്നുമില്ല. മറ്റുള്ളവരാരെങ്കിലുമൊക്കെ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്ത് അത് ചെയ്യുകയാണ് പതിവ്. പിന്നെ എനിക്ക് ഗുരു ഉണ്ട്, അത് എൻ്റെ സഹോദരൻ തന്നെയാണ്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ മജീഷ്യനാണ്, പ്രൊഫസർ MM ഖാൻ എന്നുള്ള പേരിൽ മാജിക് സ്റ്റേജിലൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്ന പ്രൊഫഷണൽ മജീഷ്യനാണ്. ഉപരിയുടെ അടുത്ത് നിന്ന് കുറേ ഹാൻഡ് ട്രിക്സും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പ്രത്യേക ശില്പശാലകളിൽ നിന്ന് ഈ പിന്നെ ശാസ്ത്ര മാജിക്കുകൾ, അതായത് രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന, യഥാർത്ഥത്തിൽ അത് സ്കൂളുകളൊക്കെ നടക്കുന്ന ശാസ്ത്ര പരീക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അത് നമ്മൾ മാറ്റി കൺവെർട്ട് ചെയ്യാൻ ചെയ്യുന്നത്, അതായത് അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മാജിക് രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സാറിന് ഈ CS ന്യൂസ് ചാനലിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ന്യൂസ് ചാനൽ ഈ അടുത്ത കാലത്ത് എനിക്ക് സ്കൂളിലെ ഏറ്റവും മികച്ച പ്രവർത്തനമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. കാരണം നമ്മളിപ്പോൾ എന്ത് പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും എല്ലാ സ്കൂളുകാരും അനുകരിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവർത്തനം നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല. ഇത് പക്ഷേ ചെറുവാടി സ്കൂളിൻ്റെ വേറിട്ട ഒരു പ്രവർത്തനം തന്നെയാണ്. നിലവിലിപ്പോൾ ആരും നമ്മുടെ ഈ രീതിയിലുള്ള സ്വന്തമായിട്ടിപ്പോൾ നമ്മൾ മറ്റ് ചാനലുകൾക്ക് ന്യൂസൊക്കെ കൊടുക്കും, സ്വന്തമായിട്ട് ഒരു ന്യൂസ് ചാനൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വാർത്തകൾ നമ്മുടെ രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് നമ്മളീ നടത്തുന്നത്. അതായത് നമ്മൾ ആ കാര്യത്തിൽ സ്വയം പര്യാപ്തമാവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഏത് സ്കൂളുകളും ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് നമ്മളത് ആദ്യത്തിൽ ചെയ്തു എന്നുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയൊരു മികവായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ഈ രംഗത്ത് അവസരം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ടീച്ചേഴ്സിനും സാറിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.